എൻ്റെ യൂട്യൂബ് ചാനൽ മൈ ലൈഫ് ടു എക്സ്പ്ലോറിലേക്ക് സ്വാഗതം. മൈ ലൈഫ് ടു എക്സ്പ്ലോറിൻ്റെ ഇനി വരാൻ പോകുന്ന വീഡിയോകൾ ഒരു 20 ദിവസത്തെ യാത്രയുടെ വീഡിയോകളാണ്. ആ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരാഖണ്ഡിലേക്കുള്ള യാത്രയാണ്. ഉത്തരാഖണ്ഡിൽ നമ്മളറിയപ്പെടുന്ന ചാർധാം യാത്ര. ചാർധാം എന്ന് പറഞ്ഞാൽ യമുനോത്രി, ഗംഗോത്രി, കേദാർനാഥ്, ബദരിനാഥ് ഈ അമ്പലങ്ങൾ കൂടാതെ തുംഗനാഥ്, ചന്ദ്രശില അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ, ഹരിദ്വാർ, ഋഷികേശ് ഈ സ്ഥലങ്ങളെല്ലാം ഉൾപ്പെടുത്തിയുള്ള വീഡിയോകളാണ് ഇനി എൻ്റെ ചാനലിൽ വരുന്നത്. എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ പറയുക. ഹായ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ യാത്ര എന്ന് പറഞ്ഞാൽ ചാർധാം യാത്ര. അപ്പോൾ നമ്മുടെ യാത്ര ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഹരിദ്വാറിലാണ്. ഹരിദ്വാറിൽ ഞങ്ങളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. എറണാകുളത്ത് നേരെ ഒരു ട്രെയിൻ പിടിച്ചു, നമ്മുടെ യോഗനാഗരി ട്രെയിൻ. അത് ഇപ്പോൾ ഹരിദ്വാറിലെത്തി. ഞങ്ങൾ വെള്ളിയാഴ്ച രാവിലെ കയറിയതാണ്. ഇപ്പോൾ ഞായറാഴ്ച ഏകദേശം 12:30. ഇനി ഇവിടുന്ന് ഹരിദ്വാറിൽ ഒരു ദിവസം സ്റ്റേ. അവിടുന്ന് നമ്മുടെ പ്ലാൻ പ്രകാരം കേദാർനാഥ്, ബദരിനാഥ്, ഗംഗോത്രി, യമുനോത്രി ഒക്കെയാണ്. എല്ലാം നടക്കുമെന്ന് അറിയത്തില്ല. പറ്റുന്ന രീതിയിൽ ധാമങ്ങൾ ഫിനിഷ് ചെയ്യുക. ഞങ്ങളിവിടെ നിന്ന് ഇനി അടുത്ത ഇങ്ങനൊന്ന് റൂമെടുക്കണം. റൂമെടുത്ത് ഹരിദ്വാർ ഒന്ന് ഒരു ദിവസം തങ്ങണം. അതിനുള്ള പ്ലാൻ തപ്പി പോവുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെയുള്ളത് രാജേഷേട്ടൻ. പാല രാജേഷ് എന്നാണ് അറിയപ്പെടുന്നത്, പാലാക്കാരൻ രാജേഷ്. പിന്നെ നമ്മുടെ സ്ഥിരം കുട്ടികളായ അഖിൽ പീറ്റർ, ആസാദ്, അതുൽ. അതുൽ ആസാദ്. ഇതാണ് നമ്മുടെ ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ ഇതാണ് ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങൾ ഹരിദ്വാറിലെത്തി. ഇനിയും ഹരിദ്വാറിൻ്റെ ബാക്കി വെച്ചൊരു ഇതെടുത്ത്. റെയിൽവേ സ്റ്റേഷൻ്റെ വാതുക്കെ തന്നെ രണ്ട് വലിയ ശിവൻ്റെ പ്രതിമയുണ്ട്. നമ്മൾ ശിവൻ്റെ നാട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏതാ നമ്മുടെ മേണ ഉണ കഴിയാ ഉണക്കായിരുന്നല്ലേ. ഞങ്ങളുടെ ഒരു ഓട്ടോയിൽ കയറി ഓട്ടോയിലിവിടുന്ന് അർക്കിപ്പൂർ, അർക്കിപ്പൂർ പോകാനായിട്ട് ഓട്ടോ കയറി. അവിടെ പോയി റൂം നോക്കണം. ഇവിടെയൊക്കെ വലിയ റേറ്റാണ്. അപ്പോൾ അവിടെ പോയി ചെറിയ റേറ്റിന് റൂം നോക്കാനായിട്ട് ഓട്ടോ കയറിയിട്ടുണ്ട്. കുഞ്ഞോട്ടെ ഞങ്ങളെല്ലാം ഇടിച്ച് കയറ്റി. തിരിച്ചു പോകുമ്പോ കാട്ടാവുന്നില്ലേ, അട വെച്ചേക്കോ. അട വെച്ചിട്ട് അതും വെച്ചോണ്ടാവും. ഓട്ടോറിക്ഷ, ചെറിയ ചെറിയ ഓട്ടോറിക്ഷ എല്ലാം കൂടെ ഇഞ്ചോണിഞ്ച് പോരാട്ടമാണ്. പൊട്ടി കൈ വെളിയിലിട്ടാ തീർന്ന്. അതുപോലെ എല്ലാം കൂടെ എങ്ങോട്ട് പോവാണോ. Thank you.
ദോഷമാണ്, ചുമ്മാ കൊണ്ട് ഇടിപ്പിക്കും. അവിടെ ഇടിപ്പിക്കുന്നൊരു വിഷയമല്ല തോന്നുന്നു. ആണോ ബ്ലോക്ക് ചെയ്യാത്തല്ലോ? ഓ, ഹരിദ്വാർ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ. ഒരു രക്ഷയില്ലാത്ത തിരക്കായിപ്പോയി. ഹെവി ചുമ്മാ കിടന്ന് വേളം വെക്കും ഓട്ടോക്കാരെല്ലാം കൂടെ. അവിടെ ചെറിയൊരു സീനായി, ഒരു കാറ് കയറി വന്നു. നാരോ എസ്കേപ്പ് ആയിരുന്നു ആ മുടിഞ്ഞ തിരക്കിനകത്തുനിന്ന്. ഷോർട്ട്കട്ട് വഴിയിലൂടെ ആ കട്ട തിരക്കിനകത്തുനിന്ന് ഞങ്ങൾ വേറെ ഷോർട്ട്കട്ടിലേക്ക് കയറി. എവിടെ കൊണ്ടെത്തിക്കൊന്നും വിടുതുമില്ല. ഞങ്ങളുടെ ലക്ഷ്യം ഹർക്കിപ്പൂർ ആണ്. ഈ പുള്ളിയാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ യഥാർത്ഥ യൂട്യൂബർ. ഞങ്ങളുടെ ഹരിദ്വാറിൽ വന്നിട്ട് റൂമൊക്കെ എടുത്തു. റൂമെടുത്തത് കറക്റ്റ് ഇതാണ് ഞങ്ങളുടെ റൂം, ശിവഭണ്ഡാർ എണ്ണക്ഷേത്രം. അതെന്ന് പറഞ്ഞാൽ കറക്റ്റ് നേരെ നമ്മുടെ ഗംഗയുടെ നേരെ തീരത്ത് തന്നെയാണ്. ഇതാണ് ഗംഗാനദി. ഇവിടെ ആളുകൾ ഇവിടെ ഗംഗ കുളിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്ന സ്ഥലമാണ്. ഇതിൻ്റെ ഈ ഗംഗയുടെ രണ്ട് തീരത്തും ആളുകൾ കുളിക്കാനായിട്ട് ഇതൊക്കെ ഉണ്ട്. നമ്മളതിൻ്റെ നേരെ തീരത്തെടുത്ത് അങ്ങോട്ട് പോകണം. ഇവിടെയാണ് ഞങ്ങൾ എടുത്ത റൂം. റൂമിന് ഞങ്ങൾ അഞ്ച് പേര്. അഞ്ച് പേർക്ക് 1000 രൂപയുടെ റേറ്റിലാണ്. നമ്മൾ പറയണം, അടുത്തടുത്തൊക്കെ ഇഷ്ടംപോലെ റൂമുകളുണ്ട്. നമ്മൾ പറഞ്ഞ് വില പേശി വേണം റൂം എടുക്കാനായിട്ട്. ഈ രണ്ട് വഴി സൈഡിലും ഞങ്ങളിങ്ങോട്ട് വന്ന വഴിയെല്ലാം ചെറിയ ചെറിയ കടകളും കാര്യങ്ങളുമാണ് ഇതുപോലത്തെ. അങ്ങനെയാണ് മീനെ പിടിച്ച്. കയറെ കെട്ടി ഗംഗ ഇറങ്ങും. ഇവിടെ ഗ്രില്ലടിച്ചേക്കുവാണ് ആളുകൾ അകത്തോട്ട് ഇറങ്ങി കുളിക്കാതിരിക്കാനായിട്ട്. കുളിക്കാനുള്ളവർക്ക് ഈ പടിയെ കിടന്ന് കുളിക്ക. അമ്മാരിവിടെ ഉള്ള പിള്ളേരാണ്.
പൈസയൊക്കെ ഉണ്ടല്ലേ ചിത്ര എങ്ങനെ ഗംഗയിൽ ഇവിടെയുള്ളവർ ഈ മണ്ണൊക്കെ പെറുക്കും അതിനകത്ത് മണ്ണ് ചട്ടിക്കകത്ത് പെറുക്കി അതിനകത്ത് ചില്ലറ പൈസകൾ പെറുക്കിക്കൊണ്ടിരിക്കുന്നു. ആളുകളിടുന്ന പൈസ ആയിരിക്കും അത് ഇവർ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പെറുക്കിയെടുക്കുക. എവിടെ തിരക്കുള്ളൂ തിരക്കുള്ളതാണെങ്കിലും കുഴപ്പമില്ലായിരിക്കും. ഇവിടെ വെയിറ്റുകളാണ് ഇത് നമ്മുടെ ഗംഗാജലമൊക്കെ കൊണ്ടുപോകാനായിട്ട് ഗംഗയിൽ മുങ്ങി ഗംഗാജലം കൊണ്ടുപോകാനായിട്ടുള്ള കുപ്പികളാണ്. ഇവിടുന്ന് വാങ്ങിച്ച് ഗംഗ മുങ്ങി കുപ്പി വെള്ളം എടുത്തുകൊണ്ട് നാട്ടിലേക്ക് പോകും. ഈ പാലത്തെ നിങ്ങനെ താഴേക്ക് ചങ്ങലയിട്ടേക്കുക ഇവിടുന്ന് ചാടിച്ചെന്ന് പിടിച്ച് കിടക്കാനായിട്ട് നല്ല അങ്ങ് ഒഴുകി പോകും. ഈ ഗംഗയുടെ തീരത്ത് പൂജാ കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണിത്. ഇവിടെയാണ് വൈകിട്ട് ആരതി നടക്കുന്നത്. 6 മണി കഴിയുമ്പോൾ ഇങ്ങോട്ട് എത്തിയാൽ ആരതി കാണാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ പോയിട്ട് വൈകിട്ട് വരും ഇവിടെ. ഈ ഭാഗത്തെല്ലാം പൂജാരികളിങ്ങനെ ചെറിയ തട്ടുപോലിട്ടിട്ടിരിക്കുകയാണ് ആരതി ചെയ്യാനായിട്ട്. പക്ഷെ ഇങ്ങോട്ട് കയറുമ്പോൾ നമുക്ക് ചെരുപ്പ് ഇട്ടുകൊണ്ട് കയറാൻ പറ്റത്തില്ല. നമ്മൾ വരുന്ന വഴിയിൽ ചെരുപ്പ് ഊരിയിട്ട് ഞങ്ങളൊന്ന് അടിഭാഗത്താണ് അവിടെ നമ്മൾ ഊരിയിട്ടിട്ട് വഴി കയറി. പിന്നെ ഇവിടെ കയറാനായിട്ട് മെയിൻ ഗേറ്റ് ഇവിടെ ഉണ്ട്. ഈ മുകളിൽ കൂടെയും കയറി വരാം. അപ്പോൾ ഞങ്ങൾ ഗംഗയിൽ ദിയ ഒഴുക്കാൻ പോവാണ്. ആദ്യത്തെ ഓരോരുത്തരും ഹലോ ഞാൻ പറ
ర్యావర్తేశానుగతే మాయాపు మండలి సమృద్ధి ప్రధాన గణ హరిమే అన్నికి ధనికి సంతానికి అగ్నిగణ आपके साथी हरीश भाई आपका इंतजार कर रहे हैं। अनिका भाई गांव कोटरमा गुजरात के रहने वाले उनकी सरू देवी गाँव अजोटा मेरठ के रहने वाले जिला रहे हैं। നമ്മളിവിടെയാണ് ആരതി കാണാനായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച്, അതായത് നമ്മൾ ഈ സ്ഥലത്ത് ആരതി കാണാനായിട്ട് വന്നിരിക്കാൻ വരുമ്പോഴത്തേക്കിനും ഇവിടെയുള്ള പൂജാരിമാർ ഇഷ്ടംപോലെ പൂജാരികളാണ്. അവർ നമ്മളോട് പറയും ഈ പൂജ കാണാനായിട്ട് നമ്മൾ ഇവിടെ ആരതി ഒഴുക്കണം. ആദ്യം ആരതി ഒഴിക്കെങ്കിൽ മാത്രമേ പൂജ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആരതി ഒഴുക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല, 10 രൂപയുടെ പൂ ഒഴിക്കാൽ മതി എന്ന് പറയും. അങ്ങനെ സ്വാഭാവികമായിട്ട് അപ്പോൾ ഏറ്റവും ഫ്രണ്ടി ഇരിക്കാൻ പറ്റും, അതായതാന്നൊക്കെ പറയും. അങ്ങനെ 10 രൂപയുടെ പൂ വാങ്ങിച്ചു, വലിയ ആരതി പൂ വാങ്ങിച്ച് ആരതി ഒഴുക്കാൻ ചെന്നു. നമ്മൾ വിചാരിച്ച പൂ വാങ്ങിച്ചിട്ടെ കൊണ്ട് ഒഴിക്കാൻ മതി എന്നായിരുന്നു. പക്ഷെ സംഗതി നേരെ തിരിഞ്ഞായിരുന്നു. ഒരു പൂജാരി ഓടി വരുന്നു, പുള്ളി വലിയ പൂജകളൊക്കെ പറയുന്നു, ആ പ്രാർത്ഥന ഈ പ്രാർത്ഥന എല്ലാം പറഞ്ഞ് അവസാനം വീട്ടുകാരുടെ പേര് കാര്യമെല്ലാം പറയുന്നു. പിന്നെ ഓരോരോ പൈസയായിട്ട് പറയും, 200 എന്ന ശക്തി കൂടുതലാണ്, 500 കൂടുതലാണ്, 1000, 2000, 3000 ഒക്കെ തന്നവരാണ്, ഏറ്റവും പവർ അതാണ്. പിന്നെ ഒരു ബ്രാഹ്മണനെ കൂട്ടാനായിട്ട് 100 രൂപ, 2 ആണ് 200, 500, 1000, അങ്ങനെ പല കണക്കുകളും പറയും. അവസാനം അവരൊരു എമൗണ്ട് പറയും, 3 രൂപ നിങ്ങൾ തരണമെന്ന് പറയും. പിന്നെ നമ്മുടെ അടുത്ത് ഒന്നും കേൾക്കത്തില്ല, നമ്മളൊരു 100 രൂപ കൊടുത്ത് ഒഴിവാക്കി. ആകെ 100 രൂപ കൊടുക്കാൻ നോക്കി നടന്നില്ല. പിന്നെ 4 പേർക്ക് വിട്ട് പടി കിട്ടി, ഞങ്ങളുടെ 100 രൂപ 400 രൂപ പോയി. അത് കാരണം ശ്രദ്ധിച്ചോണം, ഇവിടെ വന്നു കഴിഞ്ഞാൽ ചുമ്മാ വന്നിരുന്നാൽ മതി, പൂ എടുക്കാതെ പോകരുത്, പൈസ പോകും. അവസാനം അതിലൊരു കിളി പോകും. ഞാൻ ആദ്യം ഉമ്മാരോട് പറഞ്ഞ, ഞാനും രാജശേഖരനോട് സാമ്പിള് പോയി നോക്കട്ടെ പറഞ്ഞു തരുന്നൊരു ഞാൻ നോക്കും. അതേ പൂവായിട്ട് ഇറങ്ങി നിൽക്കുന്നത് പിന്നെ അവിടെ ഞാനതിന് അവരോട് പറഞ്ഞേ, അവർക്ക് ആരും ഹിന്ദി അറിയത്തില്ല, കാരണം എത്ര രൂപ പറഞ്ഞത് എനിക്ക് അറിയത്തില്ല. അല്ല അത് നന്നായി അങ്ങനെ മനസ്സിലായി. ആ സാധു അഖിലും അതുരും നമ്മുടെ ആരതി കാണാനായിട്ട് വിഷമിച്ച് നിൽക്കുകയാണ്. നട്ടാൽ ആരതി നടക്കുന്നു, ഇവിടെ നിൽപ്പുണ്ട്. ഉടായപ്പോൾ സ്വാമിമാരല്ലേ ഇവിടെ നിൽപ്പുണ്ട്. ഇപ്പോൾ ഒരു പൈസ ചോദിച്ചോണ്ട് ഇവിടെ നിൽക്കണേ 10 രൂപയുടെ ചെറിയൊരു പൂജ. मुन्नी देवी शाहजहांपुर की रहने वाली, हर की पड़ी पुलिस चौकी शिविर पहुंचे, धर्मेंद्र आपका इंतजार कर रहे हैं। जो
यह बच्चा लाल रंग की टी शर्ट और नीले रंग का नेकर पहने हुए है। इसके माता पिता जहाँ कहीं पर भी घर की थोड़ी खुली चोटी सिर चोटी सभी से धन ध्यान में एक बच्चा जिसकी उम्र लगभग 2.5-3 वर्ष। हरिद्वार हर की पैड़ी पर पधारे समस्त गंगा भक्तों का श्री गंगा सभा हार्दिक स्वागत एवं अभिनंदन करती है।
ഞങ്ങള് ആരുടെയും കണ്ടോ പ്രസാദമായിട്ട് ആപ്പിൾ ഉണ്ട്, പ്രസാദമായിട്ട് ഇവിടെ ആപ്പിൾ ഉണ്ട്. ആപ്പിൾ വാങ്ങിച്ചോളാം, എല്ലാവർക്കും ആപ്പിൾ കിട്ടി. എന്ത് ആപ്പിൾ കഴിച്ച് കഴിയാതെ തിന്നോ, എല്ലാവർക്കും ആപ്പിൾ കിട്ടി. തരാം. അപ്പൊ ആപ്പിൾ വാങ്ങിച്ചിട്ട് ഹരിദ്വാറിലെ ആരതി കഴിഞ്ഞ് ഇറങ്ങാവുള്ളൂ. ഇതാണ് ഇവിടുത്തെ പവർ പവർ ആപ്പിൾ. ഇവിടുത്തെ ആരതി കഴിഞ്ഞിട്ടുള്ള തിരക്കാണിത്, ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. ഈ സമയത്താണ് ഇവിടെ കണ്ണുമാന ആള് വരുന്നത്, ഈ ആരതി കാണാനും. Thank you.